നമസ്കാരം ഈ സ്വവർഗ വിവാഹം അതിന് നിയമസാധുതയില്ല എന്ന സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് ശേഷം അതിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദ ഭരിതരായി മാറിയിരിക്കുന്നത് ഈ മനുഷ്യ സമൂഹത്തിന്റെ മാനസിക വികാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത മതവിഭാഗങ്ങളെ നയിക്കുന്നവരാണെന്ന് ബോധ്യപ്പെടുകയാണ് അവർ അത് വല്ലാതെ ആഘോഷിക്കുകയാണ് അതായത് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സാമൂഹിക ജീവിയായിട്ടുള്ള ഗേ വിഭാഗത്തിൽപ്പെട്ടവരുടെ മാനസികാവസ്ഥയോ ശാരീരികാവസ്ഥയോ ജന്മം കൊണ്ട് അങ്ങനെ ആയിപ്പോയവർക്ക് ഒരിക്കലും തിരിച്ച് മറ്റുള്ളവർ അതായത് യാഥാർത്ഥ്യത്തിലുള്ള ഒരു മൂന്നാം ലിംഗക്കാരെന്ന് അവർ വിളിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നും ബാക്കിയുള്ള ലിംഗക്കാരെ പോലെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ശാരീരികമായിട്ടുള്ള ബന്ധം പുലർത്താനോ കഴിയില്ലെന്ന് തിരിച്ചറിയാൻ പറ്റാതെ മതപരമായിട്ടുള്ള ഒരു ഊരുവിലക്ക് പോലെ കൽപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് എല്ലാ കാലത്തും അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിലേക്ക് അതിനെ ഏറ്റെടുക്കുന്നത് മതവിഭാഗക്കാരാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം തന്നെയാണ് കാര്യം ആ രീതിയിലുള്ള ചർച്ചകൾ ആഘോഷങ്ങൾ പലരും എന്തോ ലോകം ഒരു അവസ്ഥയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു സ്പീഷ്യസ് മാത്രമാണ് നിങ്ങൾ നമ്മളെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് മത നേതാക്കന്മാർ കാര്യം ബാക്കിയുള്ള പോലെ ഒരു ജീവജാലം മാത്രമാണ് മനുഷ്യൻ ആ ജീവജാലങ്ങൾക്കകത്ത് ഈ മനുഷ്യർക്കിടയിൽ മാത്രമാണ് ഇങ്ങനെ പല തരത്തിലുള്ള സിസ്റ്റങ്ങൾ മനുഷ്യ നിർമ്മിതമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത് പല തട്ടിലാക്കി അവരെ നിർത്തുന്നത് അതിൽ പെടാതെ പോയ ഒരു വിഭാഗക്കാരാണ് ഈ പറയുന്ന ഗേ വിഭാഗക്കാർ അഥവാ ഈ മൂന്നാം ലിംഗക്കാർ എന്ന് പറയുന്നത് അപ്പോ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വിശ്വാസങ്ങൾ കൊണ്ട് കുത്തി നിറച്ച് കണ്ണടഞ്ഞു പോയി ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ ശാരീരിക അവസ്ഥ മനസ്സിലാക്കാനോ ശേഷിയില്ലാതെ അതെല്ലാം മതവിരുദ്ധമാണെന്നുള്ള രീതിയിൽ കാണുന്ന ഒരു വലിയ വിഭാഗക്കാർ അവരുടെ ഭൂരിപക്ഷമായതുകൊണ്ട് അവർ പറയുന്നത് മാത്രമാണ് ശരി എന്ന നിലയ്ക്ക് ഇന്നലെ വന്നൊരു കോടതി വിധി ഇതെല്ലാം സാങ്കേതികം മാത്രമാണ് ഈ കോടതികൾ ഉൾപ്പെടെ ഉള്ളതെല്ലാം മനുഷ്യ നിർമ്മിതമാണ് അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്ന വിധികളെല്ലാം മനുഷ്യരാണ് ആ മനുഷ്യരുടെ ചിന്താഗതി ആയിരിക്കും അതിലൂടെ പ്രതിഫലിക്കുന്നു എന്ന് ചിന്തിക്കാൻ പലർക്കും കഴിയണമെന്നില്ല ഞാൻ ഈ പോലും പലപ്പോഴും എതിരഭിപ്രായങ്ങളായിരിക്കും കൂടുതൽ വരാൻ പോകുന്നത് പക്ഷേ ഇന്നത്തെ സാമൂഹിക അവസ്ഥയിൽ പറയാതെ പോകുന്നത് ശരിയല്ല കാര്യം മനുഷ്യന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഏത് വ്യക്തി ആയിക്കോട്ടെ വിവാഹം കഴിക്കാതെ ജീവിക്കാൻ താല്പര്യമുള്ളവരെ ആ നിലക്കാകട്ടെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് സ്വന്തം നിലയ്ക്ക് ജീവിക്കാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ ജീവിക്കട്ടെ ഇനി ഈ ഗേ വിഭാഗത്തിൽപ്പെട്ടവർ സ്വവർഗ അനുരാഗികളാണെങ്കിൽ അവർ പരസ്പരം പ്രശ്നമില്ലെങ്കിൽ അവർ ജീവിക്കട്ടെ ഈ സമൂഹത്തിൽ ബാക്കിയുള്ള പലർക്കും അത് പ്രശ്നമായി മാറുമ്പോൾ അത് അതേ വിഭാഗത്തിൽ ജനിച്ചു പോയവരോട് കാട്ടുന്ന ക്രൂരതയാണെന്ന് മനസ്സിലാക്കാൻ അതിന് വേണ്ടത് ഈ ബാക്കിയുള്ള ചിന്തകൾക്കപ്പുറം മനുഷ്യത്വമുള്ള ഒരു ഹൃദയമാണ് അപ്പോഴാണ് ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തിക്ക് എങ്ങനെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ ചിലപ്പോൾ കാലുകളില്ല അയാൾ നമ്മളെപ്പോലെ അല്ലാത്തത് കൊണ്ട് അയാളോട് എങ്ങനെ സഹായിക്കാൻ പറ്റും അയാളുടെ ശാരീരിക അവസ്ഥയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അതുപോലത്തെ ഒരു ശാരീരിക അവസ്ഥ തന്നെയാണ് ഗേ വിഭാഗക്കാർ അല്ലെങ്കിൽ മൂന്നാം ലിംഗ വിഭാഗക്കാർ ജന്മം കൊണ്ട് മാനസികമായിട്ട് അവർ അങ്ങനെ ആയിപ്പോയവരെ ഒരിക്കലും മനസ്സിനാലോ അല്ലെങ്കിൽ സൈക്കാട്രിക് പരമായിട്ടാ നമുക്കവരെ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കാര്യം ഹോർമോൺ വേരിയേഷനും ശരീരത്തിനുള്ളിനുള്ളിലെ അവയവങ്ങളുടെ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ സ്വമേധയാ പോലെ നിയന്ത്രിക്കപ്പെടുന്നതല്ല എന്ന് ചിന്തിക്കാനാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ശേഷി വേണ്ടത് അങ്ങനെ കേട്ട ഒരു വ്യത്യസ്തമായിട്ടുള്ള ചർച്ചയാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ ഉണ്ടായത് അതിൽ ഒരു യുവ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ദിനുവയിൽ പറഞ്ഞ വാചകങ്ങൾ കേൾക്കാനിടയായി കാര്യം പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങളുടെ ചിന്തയെ വളരെ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ആ ചർച്ചയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത് ആ വാചകങ്ങൾ സമൂഹം കേട്ടിരിക്കണം അത് ഉൾക്കൊള്ളേണ്ട സന്ദർഭം കൂടിയാണ് എല്ലാത്തരം മനുഷ്യരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് മനുഷ്യകുലം അല്ലെങ്കിൽ മനുഷ്യൻ എന്ന സ്പീഷ്യസിന്റെ ജീവിതം പോലും അത് അർത്ഥപൂർണമായി മാറുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോ ദിനുവയിൽ പറഞ്ഞ ആ വാചകം അതിന്റെ അർത്ഥം ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കണ്ണടഞ്ഞു പോയവർക്ക് ഒരു കാലത്തും കഴിയില്ല സമൂഹത്തിനിടയിൽ നിന്ന് ഇത്തരം വാചകങ്ങൾ ഉയർന്നു വരും കാര്യം ആ ഗേ വിഭാഗത്തിൽപ്പെട്ടവരും നമ്മുടെ പോലെ ഈ ഭൂമിയിൽ നമ്മൾ ചിന്തിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാതെ ജനിച്ചു പോയവരാണ് അവർക്കും ഇവിടെ ജീവിച്ചേ മതിയാകത്തുള്ളൂ അപ്പോൾ ആ പ്രതികരണത്തിലേക്ക് ഇവിടെ നാസർ ഫൈസി കൂടത്തായും രാവലീശ്വരും പറഞ്ഞ രണ്ട് കാര്യങ്ങളോട് വിഭിന്ന അഭിപ്രായം ഒന്ന് നിങ്ങളാണല്ലോ കോടതി എന്ന് പറഞ്ഞ പോലെ നാസർ ഫൈസൽ കൂടത്തായി നിങ്ങളാണോ പ്രകൃതി ഞാനും നിങ്ങളൊന്നല്ലല്ലോ പ്രകൃതി പ്രകൃതി എന്ന് പറയുന്നത് പുറത്ത് കിടക്കുന്ന ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ് സ്പീഷസിന്റെ അകത്ത് കിടക്കുന്ന ഒരു കാര്യം നാനൂറ്റി അൻപത് സ്പീഷസുകൾക്ക് കിടക്കുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എങ്ങനെയാണ് പ്രകൃതി വിരുദ്ധം എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുക പ്രകൃതി വിരുദ്ധം എന്താണെന്ന് അറിയുമോ ക്യൂർ മനുഷ്യനെ നിർബന്ധപൂർവ്വം കൺവേർഷൻ തെറാപ്പിക്ക് വിധേയമാക്കുന്നതാണ് പ്രകൃതി വിരുദ്ധം എന്ന് പറയുന്നത് നിങ്ങൾ ജാതി നോക്കി വിവാഹം ചെയ്തതിന്റെ പേരിൽ ജാതി കൊലപാതകങ്ങൾ നടത്തുന്നതാണ് പ്രകൃതി ബിരുദം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസിന് സ്ത്രീകളെ ബിരുദമാ വിധേയമാക്കുന്നതാണ് പ്രകൃതി ബിരുദം എന്ന് പറയുന്നത് അല്ലാതെ ഏറ്റവും കൂടി രണ്ട് മനുഷ്യർ ജീവിക്കുന്നത് പ്രകൃതി വിരുദ്ധമല്ല എന്ന് അങ്ങ് അടിസ്ഥാനപരമായി മനസ്സിലാക്കി ബിരുദം എന്ന് പറയുന്നത് ഇനി അഥവാ ഇതൊക്കെ കൺവേർഷനിലൂടെ മാറുമെങ്കിൽ നാളെ നാസർ ഫൈസിയെ കൊണ്ടുപോയിട്ട് രണ്ടടി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഗേ ആയിട്ട് മാറണം മാറണ്ടേ അല്ലെങ്കിൽ നാസർ നാസർഫൈസിയെ കൊണ്ടുപോയിട്ട് കൺവേൻ തെറാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് അഞ്ചി മരുന്ന് കുത്തി സുമയ്യ ആഫീഫ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ അതിക്രൂരമായിട്ടാണ് ഇവിടെ മനോഹർ ഹോസ്പിറ്റലില്ലാത്ത അവരുടെ ട്രീറ്റ്മെന്റിന് വിധേയമായത് ആദില നൂറ എന്ന് പറയുന്ന രണ്ട് പേർ സ്നേഹത്താൽ മാത്രം ഒരുമിച്ച ഇത്ര മനുഷ്യരെ അതിക്രൂരമായ പൈശാചികമായിട്ടുള്ള രീതിയിൽ മാനസിക പീഡനം ആശുപത്രികൾക്കകത്ത് നടത്തുന്നു മരുന്നുകൾ കുത്തിവെക്കുന്നു ഇതല്ലേ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യം സ്നേഹത്തിന്റെ പേരിൽ മനുഷ്യർ ഒരുമിക്കുന്നതല്ല പ്രകൃതി വിരുദ്ധം മറിച്ച് സ്നേഹത്തിൻ്റെ പേരിൽ മാത്രം ഒന്നിക്കുന്ന മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് പ്രകൃതി കേവലമായ ഒരു വിധി കൊണ്ട് അത് ഇവിടെ നിയമത്തിന് അതീതമല്ലാതായി മാറുകയാണ് എന്ന് കരുതിക്കൊണ്ട് മനുഷ്യന്റെ അവകാശമല്ലാതായി മാറുന്നില്ല അത് വിവാഹം കഴിക്കുന്നതിന് മാത്രം നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം അനുമതി കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അതിന് നിയമസാധ്യത കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ എന്ന് കരുതിക്കൊണ്ട് ആ വിഭാഗത്തിൽ ജനിച്ചു പോയവർക്ക് പരസ്പരം ജീവിക്കാൻ ഈ ഭൂമിയിൽ അവകാശമില്ലാത്തവരാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കൂട്ടുപിടിക്കുന്നത് മതങ്ങളെ അത് എല്ലാ കാലത്തും മനുഷ്യ കുലത്തിൽ പിറന്നവർക്ക് അല്ലെങ്കിൽ മനുഷ്യരെ കുറിച്ച് ചിന്തയുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല നിങ്ങൾ അനുവദിച്ചു കൊടുത്തില്ല എന്ന് കരുതി മനുഷ്യർ ഇങ്ങനെ പിറന്നു പോയവർക്ക് ഈ ഭൂമിയിൽ അവരുടെ സന്തോഷം പേര് ജീവിക്കേണ്ടതുണ്ട് അതിന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൂടിയേ തീരൂ എന്ന് വേണമെങ്കിൽ കുറച്ചു കാലം കൂടി നിങ്ങൾക്ക് വല്ലാതെ വാശി പിടിക്കാം അതായത് എല്ലാ സിസ്റ്റവും പൊളിയുന്നൊരു കാലഘട്ടത്തിലാണ് ഇവിടെ മനുഷ്യരെ എല്ലാം ഇങ്ങനെ പല സിസ്റ്റങ്ങളുടെ കീഴിൽ കെട്ടിയിട്ട് അടിമപ്പെടുത്തിയിരുന്ന് അതിന്റെ മുകളിൽ ഇരുന്ന് ഭരിച്ചവരാണ് ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാലാനുസൃതമായി മനസ്സിലാക്കാതെ അതിനെതിരെ വെറും അന്ധമായി പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് ദിനുവെയിലിനെ പോലുള്ള ഒറ്റപ്പെട്ട ഇത്തരം പ്രതികരണങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ കേൾപ്പിക്കുന്നത് അത് ചിലപ്പോൾ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനെതിരായതുകൊണ്ട് ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റും ഉൾക്കൊള്ളാൻ ആള് കുറവായിരിക്കും പക്ഷേ ആൾക്കൂട്ടത്തിന്റെ പിന്തുണയല്ല ചില കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് വേട്ടയാടപ്പെടുന്നവർ ഇരയാക്കപ്പെടുന്നവർ അവരുടെ അവരുടെ മനുഷ്യാവകാശങ്ങൾ ഈ സംഭവങ്ങളെല്ലാം എല്ലാ വിഷയത്തിലും ഒരുപോലെ ചിന്തിക്കാൻ പറ്റുന്നത് തന്നെയാണ് മനുഷ്യപക്ഷമായി ചിന്തിക്കുന്നത് അതുകൊണ്ട് ദിനുവേലിനെ പോലുള്ള ചെറുപ്പക്കാർ പറഞ്ഞ വാചകങ്ങൾക്കാണ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നീതി ലഭിക്കാതെ പോയ വലിയൊരു വിഭാഗത്തിന് കിട്ടേണ്ടത് അവർ ഈ ഭൂമിയിൽ പിറന്നു പോയത് അവരുടെ കുറ്റം കൊണ്ടല്ല ജനിച്ചു പോയതാണ് ജീവിച്ചേ മതിയാകുള്ളൂ അവർക്കുമുണ്ട് അവകാശങ്ങൾ അവർക്കുമുണ്ട് ആഗ്രഹങ്ങൾ അവർക്കുമുണ്ട് സന്തോഷങ്ങൾ അവർക്കുമുണ്ട് സ്വകാര്യതകൾ അതിലേക്ക് നിങ്ങൾ പുറത്തുനിന്ന് മറ്റ് പല കാര്യങ്ങൾ കൊണ്ട് തടയിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അവകാശങ്ങളിലേക്ക് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് കേവലമായ ഒരു വിധി കൊണ്ടോ അല്ലെങ്കിൽ ഈ നിയമങ്ങൾ കൊണ്ടോ ഒന്നും ഇതിനെയൊന്നും തടയിടാൻ പറ്റില്ല കാര്യം അതൊക്കെ മനുഷ്യന്റെ ഈ ഭൂമിയിൽ പിറന്നു പോയിട്ടുള്ള അത് ഏത് തരം ആണെങ്കിലും അവരുടെ ആവശ്യത്തിന്റെ ഭാഗം മാത്രമാണ് അങ്ങനെ കാണാൻ പറ്റാത്തവർ ഇനി ഏത് കൊലക്കൊമ്പനാണെങ്കിലും ശരി അവർക്കെന്നും പച്ചയായ മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണെന്ന് പറയേണ്ടി വരികയാണ്